ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. കേരള കർണാടക ഗവർണർമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും സാന്നിധ്യത്തിലാണ് കേരളത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാനുള്ള പദ്ധതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. കേരള കർണാടക ഗവർണർമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും സാന്നിധ്യത്തിലാണ് കേരളത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാനുള്ള പദ്ധതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. കേരളത്തിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്ക് ഇന്ന് സുപ്രധാന ദിനമാണെന്ന് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗ്യാസ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രതിബന്ധങ്ങളെ എല്ലാവരും ഒരുമിച്ച് നിന്ന് മറികടന്ന് രണ്ട് സംസ്ഥാനങ്ങളുടെയും ഭാവി വികസനത്തിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നിർണായകമായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജബ്കി പിച്ചിലെ ഛേ വർഷോ മേ 1500 കെ കരീം നയേ സി എൻ ജി സ്റ്റേഷൻ ശുരു ഹുയേ ഹേ അബ് സർക്കാർ ഇസ് ലക്ഷ് പർ കാം കർ രഹി ഹേ കി ദേശ് ഭർ മേ സി എൻ ജി സ്റ്റേഷനോ കി സംഖ്യ കോ 10,000 തക് പഹുചായ ജായ अभी जो ये पाइपलाइन कमीशन हुई है ये भी केरला और कर्नाटका के अनेक शहरों में 700 सीएनजी स्टेशन खोलने में मदद करेगी. പ്രകൃതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ സി എൻ ജി ഗ്യാസിന്റെ ലഭ്യത വിവിധ വ്യവസായങ്ങൾക്ക് ചെലവ് കുറഞ്ഞ ഇന്ധനമായിരിക്കുമെന്നും ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസും കുറഞ്ഞ നിലയിൽ ലഭ്യമാവുമെന്നും സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ എല്ലായിടത്തും സി എൻ ജി ഗ്യാസ് എത്തിയാൽ പിന്നെ കൂടുതൽ വാഹനങ്ങൾ സി എൻ ജി ഇന്ധനത്തിലേക്ക് മാറുമെന്നും ഏത് തരത്തിൽ നോക്കിയാലും ജനങ്ങൾക്കും വ്യവസായങ്ങൾക്കും വലിയ നേട്ടമാണ് ഈ പദ്ധതിയെന്നും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നത് തടയുക വഴി പ്രകൃതിയോട് നാം ചെയ്യുന്ന വലിയ സേവനമായിരിക്കും ഇതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സംയുക്ത സംരംഭം ഫലം കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനസാന്ദ്രതയേറിയ മേഖലകളിൽ പൈപ്പിടുന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രളയത്തിനും കോവിഡ് വ്യാപനത്തിനുമിടയിലും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിക്കാൻ പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും അനുമോദിക്കുന്നതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതിക്കായി കേരള പോലീസ് നടത്തിയ സേവനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. കുറഞ്ഞ വിലയിൽ കേരളമെങ്ങും പ്രകൃതിവാതകം എത്തിക്കാൻ സാധിച്ചാൽ വൻതോതിലുള്ള വികസനമായിരിക്കും സാധ്യമാക്കുകയെന്നും മുഖ്യമന്ത്രി പ്രത്യാശിച്ചു. ഗെയിൽ പദ്ധതിയുടെ വിജയം ഫെഡറൽ രീതിയുടെ ക്ലാസിക്കൽ ഉദാഹരണമാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്ത.